രക്ഷാകര ചരിത്രത്തിൽ നമുക്ക് മുൻപേ ഓടിയ വിശ്വാസവീരന്മാരുടെ വിവരണമാണ് ഇന്ന് ഹെബ്രായർ പതിനൊന്ന് മുപ്പത്തിരണ്ട് മുതൽ നാം കാണുന്നത് അത്യുജ്ജലമാണ് അവരുടെ വിശ്വാസപാഠങ്ങൾ മഹനീയമായ രക്തസാക്ഷിത്വങ്ങളും എന്നിട്ടും തങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടവ അവരുടെ ഭൗതിക നേത്രങ്ങൾ കണ്ടിട്ടില്ല അപ്പോഴും വിശ്വാസത്താൽ അവരുടെ ആന്തരിക നേത്രങ്ങൾ അവയെല്ലാം നിറയെ നിറയെ കണ്ടാസ്വദിക്കുകയും ചെയ്തു നമ്മൾ കാണാത്തപ്പോഴും ദൈവം നമുക്കായി മുൻകൂട്ടി കരുതി വെച്ചിട്ടുള്ളവ തന്നെ അത് നേടാൻ ഇപ്പോൾ നമുക്കൊരു അവസരവും ഊഴവുമാണ് നമ്മുടെ ഊഴം കഴിയാതെ ദൈവം ആ ഏട് മറിക്കുന്നുമില്ല തന്റെ നീതിമാന്മാരുടെ വിശ്വസ്തരുടെ നാമങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സുന്ദരമായ ആ ഏട് തന്നെ വാഗ്ദാനങ്ങൾ കാണാൻ പറ്റാത്തപ്പോഴാണ് പ്രത്യാശ കൂടുതൽ ബലവത്താകുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ലോ റോമർ എട്ട് ഇരുപത്തിനാല് തങ്ങളുടെ സഹനവീതികളിൽ ക്രിസ്തുവിനോട് തന്നെയാണ് ഈ വിശ്വാസികൾ ഐക്യപ്പെട്ടത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും രണ്ട് തിമൂത്തി മൂന്ന് പന്ത്രണ്ട് എന്നാൽ അത് നമ്മുടെ അധപതനത്തിലല്ല സുനിശ്ചിതമായ രക്ഷയിലാണ് ചെന്നെത്തുന്നത് ഇന്ന് സങ്കീർത്തനം മുപ്പത്തിയൊന്ന് ആ സങ്കീർത്തനത്തിന്റെ സാരാംശം അതിന്റെ അഞ്ചാം വാക്യത്തിലുണ്ട് അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ക്രൂശിതന്റെ അന്ത്യപ്രാർത്ഥനയാണത് ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭകനും പരിപൂർത്തി വരുത്തിയവനുമായ അതേ ക്രിസ്തു വരാനിരിക്കുന്നവയുടെ അത്യാനന്ദത്തെ നേടാൻ അവൻ അത്യന്തം അപമാനകരമായ കുരിശിനെ തന്നെ സ്നേഹത്തോടെ ആശ്രേഷിച്ചു ഹെബ്രായർ പന്ത്രണ്ട് രണ്ട് ആ വിശ്വാസത്തിന്റെ ജൈത്രയാത്രയും അതിന്റെ വിജയപേരിയുമാണ് അവന്റെ രക്തത്തിൽ കുതിർന്ന ഈ പ്രാർത്ഥന രക്ഷാകരമായ അവന്റെ രക്തം ആ ബേലിന്റെ രക്തത്തെക്കാൾ അത് നിലയ്ക്കാതെ പ്രാർത്ഥിക്കുന്നു ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തിനാല് സത്യം പറഞ്ഞാൽ ഇന്ന് ഹെബ്രായർ പതിനൊന്ന് പറഞ്ഞതുപോലെ ആബേൽ മുതൽ ഇങ്ങോട്ട് ഓരോ വിശ്വാസിയുടെയും നെടുവീർപ്പും രക്തത്തുള്ളികളും ക്രിസ്തുവിൽ അലിഞ്ഞ് ആക്കം കൂടിയിരിക്കുന്നു അവന്റെ പ്രാർത്ഥന വേദനയുടെ ഞരങ്ങലല്ല ഒരു സിംഹഗർജനം തന്നെയാണ് ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ അകക്കാഴ്ചയാണ് ഈ പ്രാർത്ഥന അതിനാൽ തന്നെ അവന്റെ നാമത്തെ പ്രതി വേദനകളേൽക്കുന്ന നമുക്ക് ആന്തരിക മന്ത്രണവും ഭാവിയും ഭൂതകാലവും സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നൊരു സങ്കീർത്തനമാണിത് നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടും കഴിഞ്ഞു എന്നാൽ അതിന്റെ പൂർണത കരഗതമാക്കുവാൻ ഇനി ഏറെ ദൂരം താണ്ടണം നമ്മെ വഴി നടത്തുന്ന പ്രത്യാശയിൽ ഇന്നലെ ഒരു ദുഷ്ടാരൂപി നാഥനോട് ചോദിച്ചു നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു മർക്കോസ് ഒന്ന് ഇരുപത്തിനാല് ഇന്നാകട്ടെ ഗരസേനരുടെ നാട്ടിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു പിശാചി ബാധിതൻ ദൈവത്തിന് നിരക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ അണിനിരന്നിരിക്കുന്നു ആ ഗരസേന നാട്ടിൽ അത് കഠിനമായ ദൈവനിഷേധമുള്ള സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും ഒരു പരിഛേദം തന്നെയായി മാറുന്നു ഈ പിശാജ് ബാധിതൻ ഇന്നലെ എന്ന പോലെ ആദ്യം വിധേയത്വം കാണിക്കുന്നു നീ അത്യുന്നതന്റെ പുത്രനാണ് ഉടൻ തന്നെ കഠിനമായ നിഷേധവും നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അഞ്ച് ഏഴ് ഇതൊരു യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഷയാണ് ന്യായാധിപന്മാർ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനെട്ട് ആ പിശാജ് തന്റെ പേര് വെളിപ്പെടുത്തിയത് ലഗിയോൺ എന്നാണ് ലീജിയൻ അയ്യായിരത്തിലധികം പേരടങ്ങുന്ന ഒരു റോമൻ സൈന്യവ്യൂഹമാണ് ലീജിയൻ ഈ ഭൂതങ്ങളുടെ കൂട്ടം ആവേശിച്ചപ്പോൾ ചാടിച്ചത്ത പന്നികളുടെ എണ്ണം തന്നെ രണ്ടായിരം ആണല്ലോ അത്രമാത്രം കഠിനമായ ഭൂതാവേശം ഇവിടെ ഒരു സൈന്യനിര തന്നെയാണ് നാദിനെതിരാണ് നിരക്കുന്നത് അക്കാലത്ത് സീസറിന്റെ പത്താം ലീജിയൻ പാലസ്തീനായി തമ്പടിച്ചിരുന്നു അവരുടെ മുദ്രകളിൽ ഒന്ന് ഒരു കാട്ടുപന്നിയാണ് എന്നാൽ ഇവിടെ ലീജിയൻ എന്ന പേരും പന്നികളെ കുറിച്ചുള്ള വിവരണവും കൊണ്ട് ആ രാഷ്ട്രീയ ഭൗതിക സൈന്യ ഭീഷണിയെക്കുറിച്ചല്ല മർക്കോസ് ഇവിടെ വിവരിക്കുന്നത് ഇത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കുമെതിരായ യുദ്ധത്തിൽ കുറഞ്ഞൊന്നുമല്ല ദാനിയൽ കണ്ട ആ മഹായുദ്ധം വെളിപാട് ഗ്രന്ഥം അറിയിച്ച ആ അവസാന യുദ്ധം തിന്മ ഇവിടെ പാടെ തകർക്കപ്പെടുകയാണ് തിന്മയുടെ യുദ്ധപേരികൾ ഇനി വില പോകില്ല നാഥൻ അവയെ ആഴിയുടെ അഗാധങ്ങളിൽ മുക്കി താഴ്ത്തുന്നു പക്ഷെ വളരെ സങ്കടകരമായ കാര്യം ആ മനുഷ്യൻ വിമോചിതനായി പക്ഷേ തിന്മയുടെ പ്രകടലക്ഷണമൊന്നും കാണിക്കാതെ തന്നെ ജീവിച്ചു വരുന്ന ആ നാട്ടുകാർ നാദനെ അവിടെ നിന്ന് പുറത്താക്കുന്നു അവർക്കുണ്ടായ ഒരു സാമ്പത്തിക നഷ്ടം കാരണം സീസറിന്റെ ലീജിനകളെ കാലം തുരത്തിയേക്കും എന്നാൽ നാദന് മാത്രം തുരത്താവുന്ന ലീജിനകളുണ്ട് അവയെ തുരത്താൻ അവൻ തന്നെ വരേണ്ടതാണല്ലോ